ഹലോ സ്റ്റുഡൻസ് ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ എൻജിനീയറിംഗ് ടുയിലെ മൊഡ്യൂൾ ഫോറിലെ ലെക്ചർ ടു ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെയിൽവേ ആക്സിഡൻറ്റ്സ് എന്തൊക്കെയാണ് അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് അതെങ്ങനെ ഡിറ്റക്ട് ചെയ്യാം എന്നൊക്കെ നമ്മൾ നോക്കിയായിരുന്നു ഇനിയിപ്പം ഒരു പാർട്ടിൽ നമ്മൾ മെയിൻ്റനൻസ് ട്രാക്ക് മെയിൻ്റനൻസിനെ പറ്റി നമുക്ക് പഠിക്കാം ഓക്കെ അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ടു ട്രാക്ക് മെയിൻ്റനൻസും പിന്നെ പാക്കിങ് എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ നോക്കുന്നത് ബാക്കി നമുക്ക് അടുത്ത അടുത്ത ലെക്ചറിൽ നോക്കാം അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം ട്രാക്ക് മെയിൻ്റെനൻസ് എന്താണ് എന്നുള്ളതൊക്കെ ഓക്കെ അപ്പം ട്രാക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ പെർമനൻ്റ് വേ എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഇറ്റ് ഈസ് ദി റെയിൽ റോഡ് ഓൺ വിച്ച് ട്രെയിൻ റൺസ് അല്ലേ അപ്പോൾ ട്രെയിൻ റൺ ചെയ്യുന്ന ആ റെയിൽ റോഡിനെയാണ് നമ്മൾ ട്രാക്ക് അല്ലെങ്കിൽ പെർമനൻ്റ് വേ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഇങ്ങനത്തെ ഫിഗർ നമ്മൾ മൊഡ്യൂൾ വണ്ണിലും മൊഡ്യൂൾ ടൂയിലൊക്കെ കണ്ടായിരുന്നു എന്താണ് നാച്ചുറൽ ഗ്രൗണ്ടിൽ ഫോർമേഷൻ്റെ മേളിൽ ബലാസ്റ്റിരിപ്പ് ഉണ്ടായിരിക്കും അതിൻ്റെ മേളിൽ നമ്മൾ സ്ലീപ്പർ വെക്കും സ്ലീപ്പറിൻ്റെ മേലിൽ കൂടെ നമ്മൾ റെയിൽസ് കൊടുക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു സെൻറ്റർ ഓഫ് ദി ട്രാക്ക് ഉണ്ട് ഗേജ് ഉണ്ട് ഇന്നർ ഡിസ്റ്റൻസ് തമ്മിൽ റെയിൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പിന്നെ ഒരു സ്ലോപ്പിൽ കൊടുക്കണമെന്നും ഫോർമേഷൻ ഒരു സ്ലോപ്പിൽ കൊടുക്കണമെന്നും ബിയറിംഗ് പ്ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെന്നും റെയിലിന് സ്ക്രൂ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ഈ കമ്പോൺസ് എല്ലാം കൂടെ കൂടുന്നതാണ് ട്രാക്ക് എന്ന് പറയുന്നത് അപ്പം ഇനിയും ട്രാക്ക് മെയിൻ്റനൻസ് എന്താന്ന് നോക്കാം ഓക്കെ അപ്പം ഇറ്റ് ഈസ് ദി ഓവർ ഹൌളിങ് ഓഫ് ട്രാക്ക് പീരിയോഡിക്കലി വിത്ത് ദി ഒബ്ജെക്റ്റ് ഓഫ് റീസ്റ്റോറിങ് ഇറ്റ് ടു ഇറ്റ്സ് ബെസ്റ്റ് പോസിബിൾ കണ്ടീഷൻ ഇൻ വിച്ച് ഇറ്റ് ക്യാൻ സെർവ് ഓൾ ദി റെ റെക്വയർമെൻറ്സ് ഓഫ് എ ഗുഡ് ട്രാക്ക് ഓക്കെ അപ്പം ട്രാക്ക് മെയിൻ്റനൻസ് എന്താണെന്ന് വെച്ചാൽ പീരിയോഡിക്കലി നമ്മൾ ട്രാക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോയി ചെക്ക് ചെയ്ത് അതെല്ലാം പ്രശ്നങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത് അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് ചെയ്യുക എന്നാലും നമുക്ക് അതിനെ കുറച്ചുകൂടെ ബെസ്റ്റ് പോസിബിൾ കണ്ടീഷനിൽ നമുക്കതിനെ യൂസ് ചെയ്യാനും ആ ട്രാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എല്ലാ റെക്വയർമെൻസും നമുക്ക് കിട്ടുകയും ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ പീരിയോഡിക്കലി പോയി ചെയ്യുന്ന ഒരു മെയിൻ്റനൻസിനെയാണ് നമ്മൾ ട്രാക്ക് മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് നീഡ് ഓഫ് ട്രാക്ക് മെയിൻ്റനൻസ് ആണ് ഓക്കെ അപ്പം ഹെവി അല്ലെങ്കിൽ ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ ഈ ഒരു കോൺസ്റ്റന്റ് മൂവ്മെൻറ്റ് കാരണം സ്ലീപ്പേഴ്സിൻ്റെ അടിയിലുള്ള പാക്കിങ്സ് അതെന്താണ് സ്ലീപ്പേഴ്സിൻ്റെ അടിയിൽ നമ്മൾ കൊടുക്കുന്ന പാക്കിങ് എന്താണ് ബലാസ്റ്റ് അല്ലേ അത് ലൂസാകും അപ്പം എന്താണ് ട്രാക്ക് ജോമെട്രി ഡിസ്റ്റേബ് ആകും അപ്പം ട്രാക്ക് ജോമെട്രി ഡിസ്റ്റേബ് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അവിടെ ഗേജിന് മാറ്റം വരും അലൈൻമെൻറ്റ് മാറാൻ ചാൻസ് ഉണ്ട് ലോയിന് ട്യൂണൽ അതുപോലെ തന്നെ ക്രോസ് ലെവല് ട്രാക്കുകൾ തമ്മിൽ വെച്ചാൽ റെയിൽസുകൾ തമ്മിലുള്ള ആ ഒരു ലെവൽ ഡിഫറൻസ് ചിലപ്പോൾ മാറാനൊക്കെ ചാൻസ് ഉണ്ട് അഫെക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം അങ്ങനത്തെ കേസിൽ ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ അപ്പോൾ അത് കറക്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ അവിടെയും ട്രാക്ക് മെയിൻറ്റനൻസ് ചെയ്താലേ ഇതെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ ഡ്യൂ ടു ദി വൈബ്രേഷൻ ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ഹൈ സ്പീഡ് ട്രെയിൻ ഇങ്ങനത്തെ ഹൈ സ്പീഡ് ട്രെയിനിൻ്റെ വൈബ്രേഷൻ കാരണം ഈ ട്രാക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫിറ്റിങ്സ് ഉണ്ടല്ലോ ഈ സ്ക്രൂവും നട്ടും ബോൾട്ടും നമ്മൾ സെക്കൻഡ് മുടികുള്ളിൽ പഠിച്ചായിരുന്നു റെയിൽവേ ഫിറ്റിങ്സ് ഫാസ്റ്റനിങ്സ് ഒക്കെ പറഞ്ഞത് ആ പറയുന്ന ഫിറ്റിങ്സ് എല്ലാം എന്താണ് കം അൺഡൺ വെച്ചാൽ അത് എല്ലാം പോകും എന്ന് വെച്ചാൽ ഫിറ്റ് ഫിറ്റായത് വെച്ചതെല്ലാം തിരിച്ചു പോരും അപ്പം എന്താണ് അതൊരു പ്രശ്നമാണല്ലോ ലൂസായി കഴിഞ്ഞാൽ ട്രാക്കിൻ്റെ ആ ഒരു ഗേജിനൊക്കെ മാറ്റം വരും പിന്നെ ഈ ഇങ്ങനത്തെ മൂവ്മെൻ്റ് കാണും ട്രാക്കിൽ ഹെവി വീർ ആൻഡ് ടിയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ട്രാക്കിലും ട്രാക്ക് എല്ലാത്തിലും ഒരു വീർ ആൻഡ് ടീർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതെല്ലാം എന്താണ് ഫൈനലി ആ ഒരു ട്രാക്ക് യൂസ് ചെയ്യാൻ എത്തും അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് പീരിയോഡിക്കലി ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുമ്പം ക്ലൈമറ്റിക് ക്ലൈമാറ്റിക് ഒക്കെ ഒരു ടിപ്പിക്കൽ എഫക്റ്റ് കാരണം ട്രാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ ഇങ്ങനെ വോൺ വോണൌട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണ് നമ്മൾ ട്രാക്ക് മെയിൻ്റനൻസ് പീരിയോഡിക്കലി അല്ലെങ്കിൽ വൺസ് ഇൻ എ ഇയർ അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് ഓക്കെ ഇനി ട്രാക്ക് മെയിൻ്റനൻസ് ചെയ്താലുള്ള അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൊത്തത്തിൽ ലൈഫ് ടോ ലൈഫ് ടൈം ഓഫ് ദി ട്രാക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും പിന്നെ എന്താണ് ഇങ്ങനെ മെയിൻ്റനൻസ് ഒക്കെ പ്രോപ്പർലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓപ്പറേഷണൽ കോസ്റ്റ് ഫ്യൂവൽ കൺസപ്ഷൻ ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജ് വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും പ്രൊവൈഡ് സേഫ് ആൻഡ് സ്മൂത്ത് റണ്ണിങ് ഓഫ് ട്രെയിൻസ് പിന്നെ അതിൽ കൂടെ പാസ് ചെയ്യുന്ന പാസഞ്ചേഴ്സിനാണേലും കുറച്ചുകൊണ്ട് പ്ലസൻ റൈഡ് സാധ്യമാകുന്നുണ്ട് കാര്യം എന്താ വെച്ചാൽ ഈ വിയർ ആൻഡ് ടിയർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നോയ്സി സൗണ്ടൊന്നും ഉണ്ടാകുന്നില്ല അപ്പം അതും ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ നമുക്ക് സ്പീഡ് ഓഫ് ദി ട്രെയിൻ ഹയർ സ്പീഡ് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ട്രാക്ക് ഓക്കെ ഇപ്പം ഈ ഒരു ട്രാക്ക് ഗുഡാണ് അല്ലെങ്കിൽ നമുക്ക് യൂസബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇനിയും പറയാൻ പോകുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഓക്കെ ഒന്ന് ദ ഗേജ് ഷുഡ് ബി കറക്റ്റ് ഓർ വിത്തിൻ ദി സ്പെസിഫൈഡ് ലിമിറ്റ് നമ്മുടെ ഗേജ് ഉണ്ടല്ലോ ഏതാണ് മീറ്റർ ഗേജ് ആണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബ്രോഡ് ഗേജ് ആണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് ആ ഒരു ഗേജ് ഉണ്ട് അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ ഈ റെയിലുകൾ തമ്മിലുള്ള ലെവൽ അതിനെയാണ് തമ്മിലുള്ള ആ വെർട്ടിക്കൽ ലെവൽ ഡിഫറൻസിനെയാണ് ക്രോസ് എന്ന് പറയുന്നത് ആ ക്രോസ് ലെവൽ ഒന്നും കാണാൻ പാടില്ല കേർസിന് അവിടെ വരുമ്പോൾ മാത്രമേ എവിടെയാണ് നമ്മൾ ഔട്ടർ റെയിൽ ഇച്ചിരി പൊക്കി കൊടുക്കുമ്പോൾ ഇന്നർ റെയിലായിട്ട് നോക്കുമ്പോൾ ഇച്ചിരി പൊങ്ങിയിട്ടായിരുന്നു തോന്നാൻ തോന്നുള്ളൂ ബാക്കി എല്ലാ ആയിട്ട് പോകുന്ന ട്രാക്കിലും ഇന്നർ റെയിലും ഔട്ടർ റെയിലിൻ്റെയും ഒരു ടോപ്പ് സർഫസിൻ്റെ ഇങ്ങനെ ഒരു ലെവൽ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കണം ഓക്കെ അവിടെ ഡിഫറൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല കേർവ്സിലുണ്ടാകും കാര്യം എന്താ നമ്മൾ അവിടെ ഔട്ടർ എലി അല്ലെങ്കിൽ ഇച്ചിരി പൊക്കിയാണ് കൊടുക്കുന്നത് സൂപ്പർ റൽവേഷൻ കൊടുക്കാൻ വേണ്ടി ഓക്കെ അപ്പം അത് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കണം പിന്നെ എലൈൻമെൻ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കണം കിങ്ങ് ഒന്നും ഉണ്ടാകാൻ പാടില്ല കിങ് ഫ്രീ ആയിരിക്കണം എന്ന് വെച്ചാൽ റെയിൽസിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് റെയിലുകൾ തമ്മിൽ ഇങ്ങനെ വിട്ടുമാറാൻ ചോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല പിന്നെ ലോഞ്ഞ് ട്യൂണിൽ ലെവൽ ലോഞ്ഞ് ഉള്ള അതിൻ്റെ ലെവല് യൂണിഫോം ആയിരിക്കണം പിന്നെ ബലാസ്റ്റ് ആവശ്യത്തിന് വേണം പിന്നെ സ്ലീപ്പേഴ്സ് എല്ലാം നല്ല കറക്റ്റായിട്ട് വെൽ ആയിരിക്കണം എന്ന് വെച്ചാൽ സ്ലീപ്പേഴ്സിൻ്റെ താഴെയായിട്ട് ഈ ബെലാസ്റ്റ് നന്നായിട്ട് ആയിരിക്കണം പിന്നെ ട്രാക്ക് മെയിൻ ഡ്രെയിനേജ് നന്നായിട്ടിരിക്കണം പിന്നെ നമ്മൾ ഈ കമ്പോണൻസ് എല്ലാം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫിറ്റിങ്സ് അത് അങ്ങനത്തെ ഒക്കെ നന്നായിട്ട് ഫിക്സ് ചെയ്തിരിക്കണം ഓക്കെ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊരു ഗുഡ് ട്രാക്കാന്ന് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഇനി അടുത്തത് ആനുവൽ പ്രോഗ്രാം ഓഫ് റെഗുലർ ട്രാക്ക് മെയിൻ്റനൻസ് ഓക്കെ അപ്പം നമ്മൾ ഒരു വർഷം നമ്മൾ എങ് ഏതൊക്കെ ടൈമിലാണ് നമ്മൾ ട്രാക്ക് മെയിൻ്റനൻസ് ചെയ്യുന്നത് എന്നും ഓരോ ആ ഓരോ ടൈമിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം ഓക്കെ അപ്പം ആദ്യത്തത് പീരീഡ് എന്ന് പറയുമ്പോൾ ഏത് ടൈമിലാണെന്ന് വെച്ചാൽ പോസ്റ്റ് മൺസൂൺ അറ്റൻഷൻ ഓക്കെ മൺസൂണ് കഴിഞ്ഞിട്ടുള്ള അറ്റൻഷൻ അതിൻ്റെ സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഫോർ അബൌട്ട് സിക്സ് മന്ത്സ് ആഫ്റ്റർ എൻഡ് ഓഫ് മൺസൂൺ ഓക്കെ മൺസൂൺ സീസൺ കഴിഞ്ഞ് ഒരു ആറ് ആറുമാസത്തേക്ക് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ പോസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ ഹാവ് ടു ചെക്ക് എന്ന് വെച്ചാൽ ആ ഒരു ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം എല്ലാം ആണോ കാരണം ഈ റെയിൻ എഫക്റ്റ് കാരണം പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്യണം ഓക്കെ ഇനി പ്രീ മൺസൂൺ അറ്റൻഷൻ എന്ന് വെച്ചാൽ നമ്മൾ മൺസൂണിന് മുന്നേ ഒരു രണ്ട് മാസം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യും അപ്പോൾ അവിടെ നമ്മൾ കൂടുതലും ഡ്രെയിനേജ് എല്ലാം കറക്റ്റാണോ അതിനൊക്കെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഇനിയും ഡ്യൂറിങ് മൺസൂൺ സമയത്ത് നമ്മൾ ഒരു നാല് മാസത്തേക്ക് നമ്മൾ എന്താണ് മെയിൻ്റനൻസ് നടത്തും ആ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ പ്രീ മൺസൂണിൽ ചെയ്ത പോലെ തന്നെ ഡ്രെയിനേജ് നോക്കും അതുപോലെ തന്നെ ഹെവി റെയിൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ഇല്ലയോ ഇല്ലയോന്നുള്ള നമ്മൾ ഡെയിലി നമ്മൾ നോക്കണം അത് ഡെയിലി പെട്രോളിങ് നമ്മൾ നടത്തണം ഓക്കെ അപ്പോൾ ഇതാണ് ആനുവൽ പ്രോഗ്രാം ഓക്കെ ഇനി അടുത്തത് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഓഫ് ട്രാക്ക് മെയിൻ്റനൻസ് അപ്പം ട്രാക്ക് മെയിൻ്റനൻസ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്ന് കൺവെൻഷനൽ സിസ്റ്റം ഓഫ് ട്രാക്ക് മെയിൻ്റനൻസ് കൺവെൻഷനി നമ്മൾ ചെയ്യുന്ന രീതി പിന്നെ ഒന്നാണ് ഒന്നാണ് ത്രീ ടയർ സിസ്റ്റം ഓഫ് ട്രാക്ക് മെയിൻ്റനൻസ് അത് ഇങ്ങനെ മെക്കാനിക്കലി ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺവെൻഷനൽ സിസ്റ്റം ഓഫ് ട്രാക്ക് മെയിൻ്റനൻസ് ആണ് ഓക്കെ അമേരിക്ക അല്ലെങ്കിൽ അതുപോലത്തെ ഡെവലപ്ഡ് കൺട്രീസൊക്കെ നമ്മൾ മെക്കാനിക്കൽ അപ്ലയൻസസ് ആണ് അവിടെ ഈ ട്രാക്ക് മെയിൻ്റെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ മെയിൻ്റനൻസ് ഓഫ് ട്രാക്കിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ഡെയിലി മെയിൻ്റനൻസും പീരിയോഡിക് മെയിൻ്റനൻസും ഓക്കെ അപ്പം ഡെയിലി മെയിൻ്റനൻസ് എന്തായിരിക്കും എന്നും അല്ലേ ഡെയിലി പോയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അത് ത്രൂ ഔട്ട് ദി ഇയർ അവിടെ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഒരു മെയിൻ്റെനൻസ് ഗ്യാങ് കാണും ഓക്കെ ഒരു റെയിൽവേ ട്രാക്കിന് ഇത്രയും ആൾക്കാർ കാണും ഓക്കെ എന്നിട്ട് ആ റെയിൽവേ ട്രാക്കിനെ പല സ്യൂട്ടബിൾ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ഫൈവ് ടു സിക്സ് കിലോമീറ്റർ ലെന്ത് വരും ഓക്കെ എന്നിട്ട് ഓരോ സെക്ഷനും ഓരോ ഗാങ് ഓഫ് ആൾക്കാരെ നമ്മൾ കൊടുക്കും അവരാണ് ആ ഒരു സെക്ഷനെ ഗുഡ് കണ്ടീഷനിൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകുന്നത് അതാണ് ഡെയിലി മെയിൻ്റനൻസ് അത് ത്രൂ ഔട്ട് ദി ഇയർ അവിടെ മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് അതിനുള്ള സ്പെഷ്യൽ ഗാങ് ഉണ്ട് അവർക്ക് ആ റെയിൽവേ ട്രാക്കിനെ പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെക്ഷനും ഓരോ ആൾക്കാർ ഓക്കെ ഇനി പിരിയ ഓരോ ആൾക്കാരല്ല ഓരോ ഗാങ് ഓഫ് ആൾക്കാർ ഇനി പീരിയോഡിക് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ അത് അറ്റ് അൻ ഇൻ്റർവൽ ഓഫ് ടു ടു ത്രീ ഇയേഴ്സ് രണ്ടോ അതിൽ മൂന്നോ വർഷം കൂടുമ്പോളാണോ അത് പീരിയോഡിക് മെയിൻ്റനൻസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഗേജ് ലെവലാണോ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യും പോയിൻറ്റ് ആൻഡ് ക്രോസിങ്സ് ഒക്കെ കറക്റ്റ് ആണോ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഡിഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുക അതിനുള്ള കാരണം കണ്ടുപിടിക്കുക കോസസ് കണ്ടുപിടിക്കുക റെമഡിയൽ മെഷേഴ്സ് കൊടുക്കുക ഓക്കെ ഇതൊക്കെയാണ് പീരിയോഡിക് മെയിൻ്റനൻസിൽ ചെയ്യുന്നത് എന്നിട്ട് ട്രാക്ക് പെർഫെക്റ്റ് കണ്ടീഷനിലാണോ ബാക്കി എല്ലാ മേജർ ആൻഡ് മൈനർ ഡിഫെക്ട്സെല്ലാം മാറ്റി റിമൂവ് ചെയ്തിട്ട് ആ ട്രാക്കിനെ അടുത്ത് അടുത്ത ട്രെയിൻ റൺ ചെയ്യാൻ വേണ്ടി പോസിബിൾ ആണോ എന്നുള്ള രീതിയിലോട്ട് ആക്കുക അതാണ് നമ്മൾ പീരിയോഡിക് മെയിൻ്റനൻസിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട് ഡെയിലിയും പീരിയോഡിക് മെയിൻ്റെനൻസും ഇനിയും ഞാൻ പറഞ്ഞായിരുന്നു ത്രീ ടയർ സിസ്റ്റം ഓഫ് ട്രാക്ക് മെയിൻ്റനൻസ് ഉണ്ടെന്ന് നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നത് അമേരിക്ക അതുപോലെത്തെ ഡെവലപ്ഡ് കൺട്രീസിൽ അപ്പം അവിടെ നമ്മൾ സ ജസ്റ്റ് ആ ഒരു പേര് മാത്രം പറഞ്ഞു പോകാം അപ്പം മൂന്ന് രീതിയിൽ പറയാം ഒന്ന് ട്രാക്ക് മെഷീൻസ് ഉണ്ട് ഒ എം യു ഓൺ ട്രാക്ക് മെഷീൻസ് അപ്പോൾ ട്രാക്കിലുള്ള മെഷീൻസ് ഉണ്ട് അത് സിസ്റ്റമാറ്റിക് ടാമ്പിങ് ഓഫ് പ്ലെയിൻ ട്രാക്ക് ആണെങ്കിൽ അത് ടാമ്പിങ് ചെയ്യാനുള്ള മെഷീൻ കാണും ഇൻറ്റർമീഡിയറ്റ് ആയിട്ടുള്ളത് ടാമ്പ് ചെയ്യാനുള്ളത് കാണും ഷോൾഡർ അവിടെയുള്ള ബലാസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള മെഷീൻസ് ആണ് ഇതെല്ലാം ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ് പിന്നെ എന്താണ് ബലാസ്റ്റിങ് പ്രൂഫിങ് ട്രാക്ക് സ്റ്റെബിലൈസേഷന് പീരിയോഡിക്കൽ ഡീപ്പ് സ്ക്രീനിങ് അതൊക്കെ ചെയ്യാനുള്ള മെഷീൻസ് കാണും ഓക്കെ പിന്നെ മൊബൈൽ മെയിൻ്റനൻസ് യൂണിറ്റ് എന്ന് ചെറിയ ചെറിയ എന്താണ് മൊബൈൽ എന്ന് പറയുമ്പോൾ എടുത്തെടുത്ത് മാറ്റി മാറ്റി കൊണ്ട് വെച്ച് മെയിൻ്റെ ചെയ്യാൻ പറ്റുന്ന മൊബൈൽ മെയിൻ്റനൻസ് യൂണിറ്റ് കാണും അതും രണ്ട് ടൈപ്പ് ഉണ്ട് പിന്നെ സെക്ഷണൽ ഗ്യാങ് ഓരോ സെക്ഷനും ഓരോ ഗ്യാങ് ഓഫ് ആൾക്കാരും കാണും ഇങ്ങനത്തെ തന്നെയാണ് നമ്മൾ ത്രീ ടയർ സിസ്റ്റം ഓഫ് ട്രാക്ക് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കൺവെൻഷനാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ കൂടുതലും കൺവെൻഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പം ഓക്കെ ഇനി ഈ കാണിച്ചിരിക്കുന്നത് ടൂൾസ് യൂസ്ഡ് ഇൻ ട്രാക്ക് മെയിൻ്റൻസ് ഓക്കെ അപ്പോൾ ട്രാക്ക് മെയിൻറ്റൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പല ടൂൾസ് വേണ്ടി വരും അതിനൊക്കെ ഒരു ഫിഗർ ആണ് കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക ഒന്ന് ആദ്യത്തെ ഫിഗർ നോക്കിയാൽ ബലാസ്റ്റ് ഫോർ ഓർ വയർ ക്ലോ എന്നുവെച്ചാൽ ഇങ്ങനെ ഫോർക്ക് തന്നെ പറയുന്നില്ലേ അപ്പൊ നമ്മൾ സാധാരണ സ്പൂൺ പോലത്തെ ഫോർക്ക് ഉണ്ടല്ലോ ഫോർക്ക് അതേപോലെ തന്നെ ആയിരിക്കും നീണ്ടിട്ട് ഇങ്ങനെ കമ്പി പോലെ ഇരിക്കും അത് ഈ ബലാസ്റ്റ് എടുത്തു ബലാസ്റ്റ് എടുത്ത് പൊക്കിക്കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മുടെ എന്താ തൂമ്പ പോലൊക്കെ തന്നെ ആക്ട് ചെയ്യും ഓക്കെ പിന്നെന്താണ് പറവ ഉണ്ട് അത് തൂമ്പ പോലെ ഇരിക്കും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫിഗറ് കണ്ട മനസ്സിലായല്ലേ ഓക്കെ പിന്നെ റെയിൽ ടോങ്സ് റെയിൽ ടോങ്സ് എന്ന് വെച്ചാൽ റെയിലിനെ പൊക്കാൻ വേണ്ടിയുള്ളത് ഈ ക്രൈനിലൊക്കെ അറ്റാച്ച് ചെയ്യും റെയിൽസ് ഇങ്ങനെ എടുത്ത് പൊക്കാൻ വേണ്ടിയുള്ളത് സ്ലീപ്പർ ടോങ്സ് എന്ന് പറയുമ്പോൾ സ്ലീപ്പർ എടുത്ത് പൊക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് പിന്നെ റെയിൽ ബെൻഡർ എന്ന് പറഞ്ഞാൽ റെയിലിനെ ബെൻഡ് ചെയ്യിക്കാനുള്ളതാണ് പിന്നെ സ്പൈക്കിംഗ് ഹാമർ ഉണ്ട് പിന്നെ സ്പാനർ അത് നമുക്കറിയാവുള്ളൂ നട്ട് ബോൾട്ടൊക്കെ ലൂസ് ചെയ്യാൻ ടൈറ്റ് ആണ് പിന്നെ ഓഗർ പിന്നുണ്ട് പിന്നെ കറക്റ്റായിട്ട് അത് ഫിക്സ് ചെയ്യിക്കാൻ വേണ്ടിയുള്ളത് പിന്നെ ലിഫ്റ്റിംഗ് ജാക്ക് ഉണ്ട് റെയിലിനെ എവിടെയെങ്കിലും ലിഫ്റ്റ് ചെയ്യണിങ്ങ് അതിനുള്ളത് പിന്നെ ഇലക്ട്രിക് ടൈറ്റ് ടാമ്പർ ടാമ്പിങ് ചെയ്യേണ്ടി വരുവായിരിക്കും ഈ ബലാസ്റ്റിൻ്റെ മേളിൽ കൂടെയൊക്കെ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഉണ്ട് ട്രാക്ക് ലൈനർ കറക്റ്റായിട്ടാണോ നമ്മുടെ ട്രാക്ക് പോയിരിക്കുന്നത് ആ ഒരു ലെവലിലാണോ അലൈൻമെൻറ്റ് കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ലൈനറും കാണും ഓക്കെ ഓക്കെ ഇപ്പം ഇതേ ഇതൊക്കെയാണ് നേരത്തെ കണ്ട ഫിഗേഴ്സ് ഒക്കെ തന്നെ റിയൽ ഇമേജ് ആണ് പൗറോ ഉണ്ട് ജിം ക്രോ അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ റെയിൽ ബെൻഡ് ചെയ്യുന്ന സാധനം മാലറ്റ് കാണും സ്ലീപ്പർ പൊക്കുന്ന സാധനം കാണും ഷവൽ ക്രോസ് ബാർ ഇതിങ്ങനെ എന്താണ് റെയിലിൽ ഒന്ന് ചെസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് അതിനടിയിലത്തെ ബലാസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള സാധനമാണ് പിന്നെ റെയിൽ ലിഫ്റ്റർ ടാമ്പർ ഇങ്ങനെ കറക്റ്റാന്ന് ഒന്ന് ടാമ്പ് ചെയ്യാൻ വേണ്ടിയുള്ളത് ആണ് ഓക്കെ അപ്പം അതൊക്കെയായിരുന്നു ടൂൾസ് ഇനി അടുത്തത് നമ്മുടെ മെയിൻ്റെനൻസ് ഓഫ് സർഫസ് ഓഫ് റെയിൽസ് റെയിൽസിൻ്റെ സർഫസ് എങ്ങനെ മെയിൻ്റെ ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പം ടോപ്പ് സർഫസ് ഓഫ് രണ്ട് റെയിലിൻ്റെയും ടോപ്പ് സർഫസ് നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യണം ഒരു സ്ട്രെയിറ്റ് ലെന്താണെങ്കിൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാലേ ട്രെയിൻ അതികൂടെ പ്രോപ്പർലി പോകത്തുള്ളൂ ഓക്കെ അപ്പം രണ്ടും ഒരേ ലെവലിലാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം ഓക്കെ അപ്പം റൈസിംഗ് ഗ്രേഡിയൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഫോളിങ് ഗ്രേഡിയൻ്റ് ആണെങ്കിൽ പൊക്കോ ആണെങ്കിലും ഇറക്കത്തോട് ആണേലും അവിടെ ലെവൽ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോന്ന് ചെക്ക് ചെയ്യുക ഇനി കേർവ്സിൻ്റെ അവിടെ വരുമ്പോൾ എന്തായാലും ലെവൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ കാര്യം എന്താ അത് ഔട്ടർ റെയിൽ നമ്മൾ സൂപ്പർ എലിവേഷന് വേണ്ടി ഒന്ന് പൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് ഓക്കെ അപ്പം മെയിൻ്റെനൻസ് ഓഫ് സർഫസ് ഓഫ് റെയിൽസിൽ നം ഈ പറയാൻ പോകുന്ന കുറേ ഓപ്പറേഷൻസ് ഉണ്ട് പാക്കിംഗ് സർഫസിംഗ് ഓഫ് ട്രാക്ക് ബോക്സിംഗ് ആൻഡ് ഡ്രസ്സിംഗ് ദി ട്രാക്ക് ലെവലിംഗ് ഓഫ് ദി ട്രാക്ക് ലിഫ്റ്റിംഗ് ഓഫ് ദി ട്രാക്ക് സർഫസ് ഡിഫക്ട്സ് ആൻഡ് റെമഡീസ് സ്പോട്ട് പാക്കിംഗ് ആൻഡ് ട്രാക്ക് ലിഫ്റ്റിംഗ് ഇന്ന ഇന്ന ഓപ്പറേഷൻസുണ്ട് ഇതിൽ നമുക്കിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പാക്കിംഗ് എന്നുള്ള ഓപ്ഷനാണ് ഓപ്പറേഷനാണ് അപ്പം നമ്മൾ ഇന്ന് അതാണ് കൂടുതലും നോക്കുന്നത് ഓക്കെ അപ്പോൾ പാക്കിംഗ് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ഫോഴ്സിങ് ആൻഡ് പാക്കിംഗ് സ്റ്റോൺ ബലാസ്റ്റ് ബിലോ ദി സ്ലീപ്പർ ബൈ റാമിങ് വിത്ത് എ ബീറ്റർ കം പിക്ക് ആക്സ് ഓക്കെ അപ്പം പാക്കിംഗ് എന്ന് പറയുന്നത് സ്റ്റോൺ ബലാസ്റ്റ് ഫോഴ്സ് ചെയ്യുക നന്നായിട്ട് പാക്ക് ചെയ്ത് ബിൽ സ്ലീപ്പറിനടിയിലോട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ പാക്കിംഗ് എന്ന് പറയുന്നത് എന്നിട്ട് ബീറ്റർ കം പിക്ക് ആക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് നമ്മൾ റാമിംഗ് ചെയ്ത് നല്ലതായിട്ട് ഇങ്ങനെ വെൽ പാക്ഡായിട്ട് വെക്കും അതിനാണ് പാക്കിംഗ് എന്ന് പറയുന്നത് മൊത്തത്തിൽ അപ്പം ഈ ഹെവി ലോഡ് അല്ലെങ്കിൽ ഒക്കെ വൈബ്രേഷൻ കാരണം എന്താ പറ്റുന്നത് സ്ലീപ്പറിൻ്റെ അടിയിലുള്ള നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ബലാസ്റ്റൊക്കെ അങ്ങ് ലൂസാവുകയും അവിടെയൊക്കെ ഇങ്ങനെ ഡിപ്രഷൻ പോലെ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പം ജോയിൻറ്റിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ട് ഇത് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് റെയിൽസ് ഓക്കെ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പ്രോപ്പർലി ഈ ഒരു ബലാസ്റ്റ് കൊണ്ട് വെച്ച് റെഗുലർലി കറക്റ്റാക്കി റെഗുലർലി മെയിൻറ്റെയിൻ ചെയ്യണം ഓക്കെ അപ്പം പാക്കിങ് ഓഫ് ബലാസ്റ്റെ നമുക്ക് മൂന്ന് മെത്തേഡ്സിൽ അച്ചീവ് ചെയ്യാം ത്രൂ പാക്കിംഗ് സിസർ പാക്കിംഗ് ആൻഡ് ഷവൽ പാക്കിംഗ് ഓക്കെ അപ്പം ആദ്യമേ നമുക്ക് ത്രൂ പാക്കിംഗ് എന്താന്ന് നോക്കാം ത്രൂ പാക്കിംഗ് എന്ന് പറയുന്നത് അതിനെ നമുക്കല്ലെങ്കിൽ കൺവെൻഷനൽ ബീറ്റർ പാക്കിംഗ് എന്നും പറയാം ഓക്കെ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ദ ലെന്ത് ട്രാക്ക് ഓപ്പൺ ഇൻ എ ഡേ ഷുഡ് നോട്ട് ബി മോർ ദാൻ ദി എഫിഷ്യൻ മെയിൻ്റെനൻസ് ടു ബി ഡൺ ടു ദാറ്റ് ട്രാക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡ്രേ ഓക്കേ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു ട്രാക്ക് എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്കിൻ്റെ ലെന്ത് ഉണ്ടല്ലോ അതെന്ന് പറയുന്നത് ഒരു ദിവസം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാക്കിൻ്റെ ഒരു ലെന്ത് കാണുമല്ലോ അത്രയും ആകാൻ പാടില്ല നമ്മൾ ജസ്റ്റ് ഒരു കാര്യം പറയുവാണ് മൊത്തത്തിൽ കാര്യം നമുക്കൊരു ട്രാക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം അല്ലേ അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് എപ്പോഴും മറ്റേ ലെന്ത് ഓഫ് ദി ട്രാക്ക് ഓപ്പൺ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിരിക്കും ഓക്കെ പിന്നെ പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഓപ്പറേഷൻസ് ഇൻ സീക്വൻസ് അപ്പം ത്രൂ പാക്കിങ്ങിൽ ഇനിയും പറയാൻ പോലെ കുറേ ഓപ്പറേഷൻസുണ്ട് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നോക്കുവാണെങ്കിൽ ഓപ്പണിംഗ് ഓഫ് ദി റോഡ് ആ ഒരു റെയിൽ റോഡ് റെയിൽ റോഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രെയിൻ പോകുന്ന ആ ഒരു ട്രാക്കിൻ്റെ അവിടെ ഉള്ളത് അപ്പോൾ അതിനെ ഓപ്പൺ ചെയ്യുക എന്ന് വെച്ചാൽ ബലാസ്റ്റിനെ ഒക്കെ ഒന്ന് മാറ്റുക അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഓപ്പണിംഗ് ഓഫ് ദി റോഡ് എക്സാമിനേഷൻ ഓഫ് റെയിൽസ് ആൻഡ് സ്ലീപ്പർ ഫാസ്റ്റനിങ്സ് ഓക്കെ അപ്പം കല്ലൊക്കെ എടുത്ത് മാറ്റിയാൽ ബലാസ്റ്റി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റെയിൽസും സ്ലീപ്പറും ഫാസ്റ്റനിങ്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ സ്ക്വയറിങ് ഓഫ് സ്ലീപ്പർ എന്ന് വെച്ചാൽ രണ്ട് സ്ലീപ്പർ എന്ന് പറയുമ്പോൾ എടുത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്വയർ പോലെ ഇരിക്കും അല്ലേ അല്ലെങ്കിൽ ഒരു റെക്റ്റാംഗ് പോലെ ഇരിക്കും അത് കറക്റ്റ് നയൻറ്റി ഡിഗ്രിയെ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് പോകേണ്ടത് റെയിൽസ് പോകേണ്ടത് അപ്പം അത് കറക്റ്റാണോ നോക്കുക സ്ലൂയിങ് ഓഫ് ട്രാക്ക് ടു കറക്റ്റ് അലൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ട്രാക്ക് കറക്റ്റായിട്ടാണോ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് നമ്മളിപ്പോൾ ഒരു ക്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ വോൾ വെച്ച് നമ്മളി ദൂരെ നിന്നിട്ടല്ലേ നോക്കുന്നത് അത് കറക്റ്റാണോ ഇച്ചിരി ചെരിഞ്ഞിട്ടാണോ അല്ലേ എന്നുള്ളത് അതിനെയാണ് ട്രാക്ക് അലൈൻമെൻറ്റ് കറക്റ്റാണോ എന്നുള്ളത് നമ്മളിച്ച് ദൂരെ നിന്ന് നോക്കി അതല്ലെങ്കിൽ അതിനെ ചെറുതായിട്ടൊന്ന് ലിഫ്റ്റ് ചെയ്ത ആ ഒരു കറക്റ്റ് പൊസിഷനിലാക്കുന്നതാണ് സ്ലൂയിങ് ഓഫ് ട്രാക്ക് എന്ന് പറയുന്നത് പിന്നെ ഗേജിങ് ഗേജ് കറക്റ്റാണോ നോക്കുക സ്ലീപ്പേഴ്സൊക്കെ കറക്റ്റായിട്ട് പാക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ബലാസ്റ്റ് കറക്റ്റായിട്ട് വയ്ക്കുക ബോക്സിംഗ് ഓഫ് ബലാസ്റ്റ് സെക്ഷൻ ആൻഡ് ടൈഡിങ് എന്നുവെച്ചാൽ കറക്റ്റ് ആയിട്ട് ക്കി കറക്റ്റ് വൃത്തിക്കുന്നതിനാണ് ബോക്സിംഗ് ഓഫ് ബലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഷേപ്പിലൊക്കെ ആക്കി വെക്കുന്നതിന് ഓക്കെ ഇതെല്ലാമാണ് ഇതെല്ലാം കൂടുന്നതാണ് ത്രൂ പാക്കിങ് ഓക്കെ അപ്പോൾ ഓരോന്നും നോക്കാം ആദ്യത്തത് ഓപ്പണിംഗ് ഓഫ് ദി റോഡ് അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബലാസ്റ്റ് ഐദർ സൈഡ് ഓഫ് ദി റെയിൽ റെയിലിന്റെ അപ്പറ ഇപ്പുറവും നമ്മൾ ബലാസ്റ്റിനെ ഓപ്പൺ ചെയ്തു മാറ്റി കൊടുക്കും എന്നിട്ട് ഒരു ഫിഫ്റ്റീൻ എം എം ഡെപ്ത് വരെ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് വിടും എന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും സൈ രണ്ട് സൈഡിലേ ഉള്ളൂ നമ്മൾ ഈ ഒരു ആ ബലാസ്റ്റ് എടുത്ത് മാറ്റുന്നുള്ളൂ ആ സ്ലീപ്പറിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ അതിനാണ് കോർ പോർഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ബലാസ്റ്റിനെ ഒന്നും ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല ഓക്കെ പിന്നെ പറയുന്നത് ഓപ്പണിംഗ് ലെന്ത് ഓൺ സൈഡ് സൈഡ്സ് ഡിഫറെൻ്റ് ഫോർ ഡിഫറെ ഗേജസ് ഓക്കെ അപ്പം പല മൂന്ന് ഗേജസ് ഉണ്ടല്ലോ അതിലെ മൂന്ന് ഗേജസിനും പല ലെന്തിലായിരിക്കും നമുക്ക് ഈ ഒരു ഓപ്പണിങ്ങിന് കൊടുക്കുന്നത് ബ്രോഡ് ഗേജ് ആണെങ്കിൽ ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്റർ ലെന്റ് വരെ നമുക്ക് അയിതാ സൈഡിലും എടുക്കാം ഓപ്പണിങ്ങിന് വേണ്ടി എടുക്കാം മീറ്റർ ഗേജ് ആണെങ്കിൽ തേർട്ടി ഫൈവ് നാരോ ഗേജ് ആണെങ്കിൽ ട്വൻറ്റി ഫൈവ് സെൻറ്റീമീറ്റർ ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഷവൽ പവറോസ് ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് നേരത്തെ കണ്ടില്ലായിരുന്നു ആ ഫിഗേസിൽ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഓപ്പണിംഗ് ചെയ്യുന്നത് ഇനിയും എക്സാമിനേഷൻ ഓഫ് റെയിൽസ് അല്ലെങ്കിൽ സ്ലീപ്പർ അല്ലെങ്കിൽ ഫാസ്റ്റനിങ് എന്ന് വെച്ചാൽ റെയിൽസ് നമ്മൾ ചെക്ക് ചെയ്യണം ഓക്കെ ഈ കല്ലെടുത്ത് ഇങ്ങനെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പം ബീർ ആൻഡ് ടിയർ ഉണ്ടോ കൊറോഷൻ ഉണ്ടോ ക്രാക്ക് എന്തെങ്കിലും ഉണ്ടോ ജോയിൻറ്റിൻ്റെ അവിടെ ക്രാക്ക് ഉണ്ടോ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം സ്ലീപ്പറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കണം ആയിട്ടുള്ള ഫിറ്റിങ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം ഇങ്ങനെന്താണ് ബി രണ്ടാമത്തെ ഓപ്പറേഷൻ ഇനി സി എന്ന് പറയുന്നത് സ്ക്വയറിങ് ഓഫ് സ്ലീപ്പേഴ്സ് അത് എന്താണെന്ന് വെച്ചാൽ ഗേജ് വേരിയേഷൻ ഉണ്ടോയെന്ന് അല്ലെങ്കിൽ കിങ്സ് ഉണ്ടോ സ്ലീപ്പർ ഇങ്ങനെ ആ ഒരു കറക്റ്റ് സ്ക്വയർ എന്ന ഒരു പോർഷനിൽ നിന്നിങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഗെറ്റിംഗ് ഔട്ട് ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അവിടെ ഗേജിന് എന്തായാലും വേരിയേഷൻ വന്ന് കാണും പിന്നെ ഒരു കിങ് ഒക്കെ ഫോം ചെയ്ത് കാണുമെന്ന് വെച്ചാൽ റെയിലുകൾ തമ്മിൽ ഇങ്ങനെ പൊട്ടിയിട്ട് രണ്ടും കൂടെ മാറിപ്പോകുന്ന ഉണ്ടല്ലോ അതൊക്കെ എന്തായാലും ഉണ്ടായി കാണും എപ്പോഴാണ് സ്ലീപ്പേഴ്സ് കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ നയൻറ്റി ഡിഗ്രി അല്ലെങ്കിൽ ഓക്കെ ഇനിയും ഇറ്റ് ഈസ് ഡൺ ബൈ പ്ലാന്റിങ് ദി ക്രോ ബാർസ് ഫേംലി അഗ്നൈസ് ദി സ്ലീപ്പ് ആൻഡ് പുഷിംഗ് ഇറ്റ് ഓക്കെ അപ്പം ഇത് ഈ കണ്ടില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ നേരത്തെ കാണിച്ചായിരുന്നു ക്രോസ് ബാർ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ സ്ലീപ്പറിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് സ്ലീപ്പറിനൊന്ന് പൊക്കി നമുക്ക് കറക്റ്റ് പൊസിഷനാക്കിയൊക്കെ വേണേൽ പ്രസ് ചെയ്ത് വെ വെക്കാം ഈ ഒരു ക്രോസ് ബാർ വെച്ചിട്ട് ക്രോ ബാർ വെച്ചിട്ട് സോറി ഓക്കെ അടുത്ത ഡി എന്ന ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ സ്ലൂയിങ് ഓഫ് ട്രാക്ക് ടു കറക്റ്റ് അലൈൻമെൻറ്റ് അതെന്താ ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ കറക്റ്റ് അറിയ ആണോ ട്രാക്കിനെ എന്നുള്ളത് എൻഷ്യൂർ ചെയ്യണം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മീറ്റേഴ്സ് ദൂരെ നിന്ന് നമ്മൾ ചെക്ക് ചെയ്യും അലൈൻമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് ട്രാക്കിനെ അല്ലെങ്കിൽ റെയിലിനെടുത്ത് ഒന്ന് ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്ത് പൊസിഷനിലാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് സ്ലൂയിങ് ഓഫ് ട്രാക്ക് എന്ന് പറയുന്നത് ഇനി ഗേജിങ് എന്താണ് യൂണിഫോം ഗേജ് ആണോ എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുക ബ്രോഡ് ഗേജ് ആണെങ്കിൽ വൺ തൗസൻഡ് സിക്സ് ഹഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് എം എം ആണ് മീറ്റർ ഗേജ് ആണെങ്കിൽ തൗസൻഡ് എം എം നാരോ ഗേജ് ആണെങ്കിൽ സെവൻ സിക്സ്റ്റി ടു എം എം ആണ് ഇതെല്ലാമാണോ എന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പം ഇറ്റ് ഈസ് ഡൺ ഓൺലി ഇഫ് ദി സ്ലീപ്പേഴ്സ് ആർ ട്രൂലി സ്ക്വയർ ഇത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ആ സ്ലീപ്പർ ഇല്ലേ അത് കറക്റ്റ് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഏജിങ് കുറേ നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഫറൻറ്റ് കണ്ടീഷൻസ് ഒക്കെ കാരണം സ്ലീപ്പറിന്റെ പല കണ്ടീഷൻസ് കാരണം നമുക്ക് ഒരു എക്സാക്റ്റ് ഗേജ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ആണ് ഓക്കെ കാര്യം കുറെ നാളെ ആവുമ്പോഴേക്കും എങ്ങനെ പോയാലും സ്ലീപ്പർ അല്ലെങ്കിൽ ഒരു എന്താണ് എക്സ്പാൻഷനോ ഒരു വുഡൻ സ്ലീപ്പർ ആണെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ കാരണം എങ്ങനെ പോയാലും ഗേജിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും ഓക്കെ ഇനി അടുത്തത് പാക്കിംഗ് ഓഫ് സ്ലീപ്പർ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ അടുത്ത പാക്കിംഗ് ഓഫ് സ്ലീപ്പർ ആണ് അതെന്താണ് ഇറ്റ് ഈസ് ടു ചെക്ക് വെതർ ഈച്ച് സ്ലീപ്പർ ഈസ് ഫേംലി ഫിക്സ്ഡ് ഫേംലി ആൻഡ് യൂണിഫോംലി വിത്ത് ദി ബലാസ്റ്റ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സ്ലീപ്പറെല്ലാം കറക്റ്റായിട്ട് യൂണിഫോം ആയിട്ടാണോ ബലാസ്റ്റിൻ്റെ മേളിൽ ഫിക്സ് ആയിരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യുവാണ് ഓക്കെ അപ്പം ഇറ്റ് ഈസ് ഡൺ വിത്ത് റെസ്പെക്ട് ഓഫ് വൺ ഫിക്സ്ഡ് സ്ലീപ്പർ ടു അതേഴ്സ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ലീപ്പർ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കും ഓക്കെ അത് വെച്ചിട്ട് നോക്കിയിട്ടാണ് ബാക്കിയെല്ലാം കറക്റ്റ് ആണോ കറക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈച്ച് സ്ലീപ്പർ ഷുഡ് ബി പാക്ക്ഡ് അറ്റ് എ ടൈം ബൈ ഫോർ മെമ്പേഴ്സ് ഓക്കെ അപ്പോൾ ഒരു സ്ലീപ്പർ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നാല് പേര് കാണും മൊത്തത്തിൽ ആ ഒരു ഒരു സ്ലീപ്പറിനെ കറക്റ്റായിട്ട് എന്താണ് പാക്ക് ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ പാക്കിംഗ് ദേ വിൽ ബി ബ്ലോൺ ബൈ എ വുഡൻ മാലറ്റ് എന്നിട്ട് പാക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വുഡൻ മാലറ്റ് വച്ച് ഒന്നും കൂടെ ഒന്ന് തട്ടിവിടും മേളിൽ കൂടെ ഒന്ന് തട്ടിവിടും ഓക്കെ അപ്പം എ ഹോളോ സൗണ്ട് വിൽ ഇൻഡിക്കേറ്റ് ഡിഫക്റ്റീവ് പാക്കിംഗ് അപ്പോൾ ഈ ഒരു മാലറ്റ് വച്ചിങ്ങിന് അടിക്കുമ്പോൾ ഒരു ഹോളോ സൗണ്ട് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അതിലെന്തേലും ഒരു ഡിഫക്റ്റീവ് പാക്കിംഗ് ഉണ്ടായി എന്ന് മനസ്സിലാക്കാം പിന്നെ ഒന്നുകൂടെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനിയും അടുത്തത് ലാസ്റ്റ് വൺ ബോക്സിംഗ് ടു ബലാസ് സെക്ഷൻ ആൻഡ് ടൈഡിങ് അപ്പം ബോക്സിംഗ് എന്ന് പറയുമ്പോൾ ബോക്സിംഗ് ഓഫ് ബലാസ് സെക്ഷൻ ആൻഡ് ടൈഡിങ് ആണ് അതെന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ഓൾ ദി ഓപ്പറേഷൻ ഡൺ ഇൻ എ സീക്വൻസ് ഇപ്പോൾ പറഞ്ഞ എല്ലാ സീക്വൻസിൽ ചെയ്ത് കഴിഞ്ഞാൽ എ ക്ലീൻ ബലാസ്റ്റ് ഷുഡ് ബി മെയ്ഡ് വിത്ത് ബലാസ്റ്റ് ഫോർക്ക് ഓർ റേക്സ് ഓക്കെ അപ്പം നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത്രയെല്ലാം ചെയ്തു ഇനി എന്താണ് ഈ ബലാസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത സൈഡില് ബലാസ്റ്റ് എല്ലാം ഫില്ല് ചെയ്യണം അല്ലെ അപ്പൊ അതിനെന്താണ് ക്ലീൻ ബലാസ്റ്റ് നമ്മൾ നോക്കി എടുത്ത് നമ്മള് ബലാസ്റ്റ് ഫോർക്കോ റേക്സ് ഒക്കെ വെച്ചിട്ട് അതിന് മേല് പ്ലേസ് ചെയ്യും എന്നിട്ട് ബലാസ്റ്റ് നന്നായിട്ട് ഷെയ്പ്പൊക്കെ ആക്കി ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഒക്കെ ആക്കി സിക്സ് എം എം ഡയമീറ്റർ ഉള്ള ബലാസ്റ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്തു എന്നിട്ട് ഫുള്ളി ഫില്ല് ചെയ്തു ആവശ്യത്തിന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ബലാസ്റ്റ് കൊടുക്കുക മാറ്റി വെച്ച മാറ്റലാസ്റ്റിലൂടെ കറക്റ്റായിട്ട് വെച്ച ഒരു ചെറിയൊരു സ്ലോപ്പൊക്കെ കൊടുത്ത് പ്രോപ്പർലി ഫിക്സ് ചെയ്ത് വെക്കുക അപ്പം ഈ പറഞ്ഞ തന്നെയാണ് നമ്മൾ ത്രൂ പാക്കിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ പല ഓപ്പറേഷൻസ് സീക്വൻസിലാണ് ഓർഡറിലാണ് നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പം അതായിരുന്നു ത്രൂ പാക്കിങ് ഇനി അടുത്തത് സിസർ പാക്കിംഗ് സിസർ പാക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ഇതേ ഈ ഒരു ഫിഗർ നിങ്ങൾ നിങ്ങളാദ്യം നോക്കണേ ഇതിങ്ങനെ സ്ലീപ്പറാണേ ഇങ്ങനെ 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 സ്ലീപ്പർ ഇങ്ങനെ ഹൊറിസോണിലിടും ഇതൊന്ന് ഇനി ഇവിടെ കാണും ഇനി ഇവിടെ കാണും പിന്നെ റെയിൽസ് ഇങ്ങനെ കൊടുക്കും ടുത്ത റെയിൽ ഓക്കെ അപ്പം ഇവിടെയും ഇവിടെയും ഇവിടെ ഇവിടെ നിന്ന് ആൾക്കാർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ സിസർ പാക്കിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം പാക്കിംഗ് ഡയഗണലി അണ്ടർ എ റെയിൽ സീറ്റ് അപ്പോൾ റെയിൽ ഇരിക്കുന്ന ആ പോർഷനിൽ എന്ന് വെച്ചാൽ സ്ലീപ്പറിന്റെ റെയിൽ ഇരിക്കുന്ന ആ ഒരു പോർഷനാണ് നമ്മൾ റെയിൽ സീറ്റ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ പാക്കിങ് ഡയഗണലി ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് സിസർ പാക്കിംഗ് എന്ന് പറയുന്നത് ഇതിന് ഫോളോയിങ് സ്റ്റെപ്സ് നമുക്ക് ചെയ്യണം ഒന്ന് റെയിൽസ് ലെവല് കറക്റ്റ് എന്ന് ചെക്ക് ചെയ്യുക പിന്നെ ലാർജ് പോർഷൻ ഓഫ് ദി ട്രാക്ക് ഈസ് ടു ബി ലിഫ്റ്റഡ് ട്രാക്കിന്റെ ലാർജ് പോർഷൻ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം അതിന് നമുക്ക് ജാക്ക് യൂസ് ചെയ്തിട്ട് വേണേൽ ലിഫ്റ്റ് ചെയ്യാം അതാണ് കുറച്ചുകൂടെ എക്കണോമിക്കൽ അല്ലാതെ ഇപ്പം ലിവർ വെച്ചിട്ടോ ക്രോബാർ ഒക്കെ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്താൽ തന്നെ അത് ട്രാക്കിൽ നിന്ന് പുറത്തോട്ട് പോകാനാണ് ചാൻസ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് പാക്കിങ് ചെയ്യണം അതിന് നമുക്ക് മെക്കാനിക്കൽ അപ്ലയൻസസ് യൂസ് ചെയ്യാം ഇലക്ട്രിക്കൽ ടാമ്പേഴ്സ് അതാവുമ്പം കുറച്ചുകൂടെ ഓപ്പറേഷൻ ക്യുക്കായിട്ട് നടത്താൻ പറ്റും മറ്റ് ടാബിങ് ഡിവൈസ് വെച്ചിട്ടുള്ളതിനേക്കാളും പിന്നെ ട്രാക്ക് ആണെങ്കിൽ അവിടെ റെയിൽ ജോയിൻസ് ഒക്കെ പ്രോപ്പർലി ആണോ നോക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ആ റെയിൽ ജോയിൻറ്റിൻ്റെ ഇടയ്ക്കുള്ള ഇന്ന സ്ലീപ്പേഴ്സ് അതിന് ഇൻ്റർമീഡിയറ്റ് സ്ലീപ്പേഴ്സ് എന്ന് പറയാമല്ലോ അതെല്ലാം ഈ പറയുന്ന സിസർ പാക്ഡ് ആണോ എന്ന് കറക്റ്റായിട്ട് നോക്കുക ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്യുക പിന്നെ കേർവ്സാകുമ്പോൾ അവിടെ ഇന്നർ റെയിലാണ് നമ്മൾ ആദ്യമേ പാക്കിങ് നോക്കുന്നത് കറക്റ്റായിട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഔട്ടർ റെയിൽ പാക്ക് ചെയ്യും കേവ്സ് ആകുമ്പോൾ ഓക്കെ ഇവിടെ നോക്കിയതേ ട്രാക്ക് ലിഫ്റ്റിംഗ് ജാക്കുണ്ട് ടിംബർ സ്ലിംബാ സ്ലീപ്പറാണ് റെയിലാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പം ലെങ്ത് ഓഫ് പാക്കിംഗ് എന്ന് പറയുന്നത് റെയിലിൻ്റെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും ഫിഫ്റ്റി ത്രീ പോയിൻ്റ് ത്രീ സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ എന്തോ ചെയ്യും പാക്കിങ് കറക്റ്റായിട്ട് ചെയ്യും ഓക്കെ ഇത് ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുവാണെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെയ്യും ഓക്കെ ഇതാണ് ഒരു മെത്തേഡ് ഇനി അടുത്തത് ഷവൽ പാക്കിംഗ് ഷവൽ പാക്കിംഗ് എന്താണെന്ന് വെച്ചാൽ ദിസ് മെത്തേഡ് ഓഫ് പാക്കിംഗ് ദി ട്രാക്ക് ഈസ് അഡോപ്റ്റഡ് ഫോർ പോയിൻറ്സ് ആൻഡ് ക്രോസിങ്സ് പോയിൻസും ക്രോസിങ്സിന് അവിടെയാണ് ഈ ഒരു ഷവൽ ക്രാക്കിങ് നമ്മൾ പാക്കിങ് നമ്മൾ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ബീറ്റർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം അവിടെ സ്ലീപ്പേഴ്സെല്ലാം അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് ഡിഫിക്കൽട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഷവൾ പാക്കിങ് ചെയ്യും ഓക്കെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദ ട്രാക്ക് ഈസ് ലിഫ്റ്റഡ് ബൈ മീൻസ് ഓഫ് എ ട്രാക്ക് ജാക്ക് ഓർട്ട് ടോമി ബാർ അപ്പം ആ ട്രാക്കിനെ നമ്മൾ ട്രാക്ക് ജാക്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് ലിഫ്റ്റ് ചെയ്യും എന്നിട്ട് ആവശ്യത്തിനുള്ള സ്റ്റോൺ ചിപ്സ് സിക്സ് എം എം തൊട്ട് ടെൻ എം എം വരെയുള്ള സ്റ്റോൺ ചിപ്സ് നമ്മൾ ഈവൻലി സ്പ്രെഡ് ചെയ്യും ഈ ഒരു സ്ലീപ്പറിൻ്റെ ആയിട്ട് ഷവൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഷവൽ പാക്കിംഗ് എന്ന് വന്നത് ദ ചിപ്സ് ആർ നോട്ട് പാക്ഡ് അപ്പം ചിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുത്തി നിറച്ച് ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല അത്രയും നമ്മൾ ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞ ഉടനെ നമ്മൾ സ്ലീപ്പർ വെച്ചിട്ട് അതിൻ്റെ മേൽ റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് വയ്ക്കും ഇനി ഇതൊരു ടാബിങ് നമ്മൾ ചെയ്യത്തില്ല അല്ലെങ്കിൽ പാക്കിങ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഷവൾ പാക്കിങ്ങിൽ അത് ഈ ട്രെയിൻ റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ എഫക്റ്റ് കാണും തന്നെ കൺസോളിഡേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ നമ്മൾ അങ്ങനെ പിന്നീട് ഒന്നുകൂടി ഇടിച്ച് അത് ആക്കത്തില്ലാത്തത് റണ്ണിങ് ട്രെയിൻസിൻ്റെ ഒരു എഫക്ട് കാണും തന്നെ കൺസോളിഡേറ്റ് ആകും ഓക്കെ അപ്പം ദിസ് മെത്തേഡ് ഓഫ് പാക്കിംഗ് ഇസ് എക്സലൻറ്റ് ഫോർ വുഡൻ സ്ലീപ്പർ ബട്ട് അൺസ്യൂട്ടബിൾ ഫോർ സ്റ്റീൽ ഓർ കോൺക്രീറ്റ് സ്ലീപ്പ് അപ്പം വുഡൻ സ്ലീപ്പറിലാണ് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഷവൾ പാക്കിംഗ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ക്ലാസ്സിന് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പം എന്താ നമുക്ക് നമ്മൾ എന്തൊക്കെ പറഞ്ഞു ട്രാക്ക് മെയിൻ്റനൻസ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അപ്പം നീഡ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ട്രാക്ക് അഡ്വാൻറ്റേജസ് ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് പറയും കൺവെൻഷനും ഉണ്ട് ത്രീ ടയറും ഉണ്ട് ത്രീ ടയർ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ജസ്റ്റ് ആ പേര് നോ മാത്രം നോക്കാം ഇന്ത്യയിലൊക്കെ നമ്മൾ കൺവെൻഷനൽ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിലെ എന്താണ് ഡെയിലി ഡെയിലി മെയിൻ്റനൻസും പറഞ്ഞു പീരിയോഡിക് മെയിൻ്റനൻസും പറഞ്ഞു പിന്നെ അതിൽ സർഫസ് ഓഫ് ദി റെയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മെത്തേഡ്സ് പലതും പറഞ്ഞു അതിലെ പാക്കിങ്ങിനെ പറ്റി നമ്മൾ എടുത്തു പറഞ്ഞു അത് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് ത്രൂ സിസർ പാക്കിങ് ഷവൽ പാ പാക്കിങ് ഓരോന്നും പറഞ്ഞു അതിൽ ത്രൂ പാക്കിങ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് വെച്ചാൽ സ്റ്റെപ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് ഓക്കെ അപ്പോൾ ഇത്രയും നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ ലെക്ചർ നോട്ട് എഴുതുക ഓക്കെ രാത്രി പത്ത് മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യാം ഓക്കെ